എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ ചലവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നിങ്ങൾക്ക് ഒമ്പതാം ക്ലാസ്സിലും വരുന്നോട്ടെ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ് ഒമ്പതാം ക്ലാസ്സിലെ പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ പോർഷന ഈ ചാപ്റ്റർ നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓട്ടോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല പോലും പഠിക്കട്ടെ കാണാൻ പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കല്ലേ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലേ എന്താണ് ചാപ്റ്ററിന്റെ പേര് മോഷൻ അല്ലെ മോഷൻ അല്ലെങ്കിൽ ചലനം എന്നാണ് പേര് ഇവിടെ ഒരു കുറെ പിക്ചറിൽ എന്തൊക്കെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ഫുട്ബോൾ വിളിക്കുന്നുണ്ട് ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്ത് പോകുന്നുണ്ട് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടല്ലേ അപ്പൊ ഇവിടെ കുട്ടി ചോദിക്കുകയാണ് സർ ഉയരുന്ന ഈ വിമാനം എത്ര പെട്ടെന്നാണ് ദൃഷ്ടിയിൽ നിന്നാകുന്നു പോകുന്നില്ലേ നമുക്കറിയാം വിമാനം ഉയർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞു പോയി കാരണം എന്താണ് വിമാനം അത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അവിടെ പറയുകയാണോ ഇതിൽ അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല നമ്മളും ഉയർന്ന വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഒരു സംശയം ഉണ്ടാവും നമ്മളിവിടെ നിൽക്കുകയാണല്ലോ വിമാനം നല്ല സ്പീഡിൽ പറന്നു പോയത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മളും സഞ്ചരിക്കുക എന്ന് അതിൽ എന്താണ് ഒരു ലോജിക്ക് ഉണ്ടോ എന്ന് നമുക്ക് സംശയം വരാം ശരിക്കും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എന്താ ഇവിടെ നോക്കി പിക്ചറിൽ നോക്കിയാൽ എന്താ ഒരു പശു പശു പുല്ല് തിന്നുകയാണ് ഒരു പറമ്പിൽ കൊണ്ട് നടന്ന പുല്ല് തിന്നുകയാണ് അതിൻ്റെ മുകളിൽ ഇതേ നോക്കി ഇവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് ഒരു കാക്ക ഇരിപ്പുണ്ട് അതുപോലെ ഒരു കുട്ടി ഒരു ഫീൽഡിൽ ഒരു വയൽ വയലിന്റെ അവിടെ നിൽക്കുവാണെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് ദൻ ആ സൂര്യനെ ആ കുട്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ രണ്ട് കേസ് എടുത്തു കഴിയുമ്പോൾ ഈ ആദ്യത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ പശുവിൻ്റെ മുകളിൽ കാക്കയിരിക്കുന്നു ഈ കാക്കയെ സംബന്ധിച്ചിടത്തോളം കാക്ക ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത് അത് നിശ്ചലാവസ്ഥയിലാണ് അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് കാക്ക അവിടെ ഇരിക്കുന്നത് ഈ പശുവിന്റെ പുറത്ത് അല്ലെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അതേസമയം ഈ പശു ഇങ്ങനെയാണ് പുല്ല് നിന്നുകൊണ്ട് മൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ പുല്ല് നിന്നുകൊണ്ട് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും പശു മൂവ് ചെയ്യുന്നുണ്ട് പശു മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ കാക്കയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാം മനസ്സിലായല്ലോ പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ കാക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് കാക്ക ഏത് അവസ്ഥയിലാണോ ആ ആ അവസ്ഥയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഏത് വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സിലാവുന്ന പറഞ്ഞത് അതായത് കാക്ക എന്നു പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിലാണ് എന്തിനെ അപേക്ഷിച്ച് ആ കൗ അല്ലേ പശുവിനെ അപേക്ഷിച്ച് കാക്ക നിശ്ചലാവസ്ഥയിലാണ് അല്ലെ പശുവിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കാക്ക അവിടെ നിശ്ചലാവസ്ഥയിലാണ് ഇല്ലേ അതേസമയം ഈ ഗ്രൗണ്ട് നോക്കിയാൽ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നോ ഏർ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ പശു മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം ഈ പശു മൂവ് ചെയ്ത സപ്പോസ് ഈ ഒരു പൊസിഷനിലാണ് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തിയെങ്കിൽ എങ്ങനെയാണ് കാക്ക മൂവ് ചെയ്തതെന്ന് നമുക്ക് പറയാം അല്ലേ പശു അതായത് പശുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്ക എങ്ങനെയാണ് നിശ്ചലാവസ്ഥയിലാണ് അവസരമാണ് പക്ഷെ ഈ ഫീൽഡ് ഈ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് കാക്ക മൂവ് ചെയ്യുന്നുണ്ട് കാക്ക ആദ്യമേ എന്റെ പൊസിഷൻ ഇവിടെ ഈ ഒരു പൊസിഷനിലായിരുന്നു അതുകഴിഞ്ഞ് പശു മുന്നോട്ട് നീങ്ങിയപ്പോ കാക്ക ഈ ഒരു പൊസിഷനെത്തിയെന്ന് പറയാം അപ്പൊ ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാക്ക മൂവ് ചെയ്യുവാണ് മനസ്സിലാന്നുള്ള പറഞ്ഞു ധനപ്പൊ ഈ ഒരു കേസ് ഈ കുട്ടി ഫീൽഡിൽ നിൽക്കുവാണ് അപ്പൊ ഈ ഫീൽഡ് അല്ലെങ്കിൽ ഈ വയലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുള്ള ആ കുട്ടി എങ്ങനെയാണ് നിശ്ചലാവസ്ഥയിലെന്ന് പറയാം അതായത് സ്റ്റേറ്റ് ഓഫ് റസ്റ്റിലെന്ന് പറയാം അതേസമയം സണ്ണിന്റെ കേസ് സണ്ണുമായിട്ട് അപേക്ഷിച്ച് നോക്കുവാണെങ്കിലോ സൂര്യനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക എന്ത് സംഭവിക്കും ആ സൂര്യൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവല്ല അപ്പം എന്താണ് ആ അപ്പം ആ സൂര്യനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മൂവ് ചെയ്യുക പറയാൻ പറയും അതേ സമയം എങ്ങനെയാണ് ആ ഈ ഫീൽഡ് ഇല്ലേ ഈ ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുട്ടി എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാന്ന് നമുക്ക് പറയാൻ സാധിക്കും മനസ്സിലാകുന്നുണ്ട് അപ്പം ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് ഏതാണോ സ്റ്റേറ്റ് അത് നിശ്ചലാവസ്ഥയിലാണോ ഇപ്പൊ കാക്ക കാക്കയുടെ കേസ് നമുക്ക് എടുക്കാം കേട്ടോ എനിക്ക് ഇച്ചിരി ക്ലിയർ ആകാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനാവസ്ഥയാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയാണോ അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്നത് അത് അവിടെ കൺസിഡർ ചെയ്യണം മനസ്സിലാവുന്നുള്ളൂ അപ്പൊ അപ്പൊ ഈ കാക്ക സ്റ്റേറ്റ് ഓഫ് റസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് പശുവിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ കാക്ക സ്റ്റേറ്റ് ഓഫ് റസ്റ്റ് ആണ് മനസ്സിലാവുന്നുള്ളൂ അതേസമയം ഗ്രൗണ്ടുമായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാക്ക എങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് ഏതാണ് അവസ്ഥ അത് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏതൊരു വസ്തുവിനെയാണ് അടിസ്ഥാനമാക്കി എടുക്കുന്നത് അത് അവിടെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ അടിസ്ഥാനമാക്കി എടുക്കുന്ന ആ ഒരു വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് റെഫറൻസ് ബോഡി എന്ന് പറയും കേട്ടോ റഫറൻസ് ബോഡി റഫറൻസ് ബോഡി അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവലംബക വസ്തു എന്നൊക്കെ പറയും കേട്ടോ അവലംബക വസ്തു മലയാളത്തിൽ പറയുന്ന അവലംബക വസ്തു എന്നാണ് കേട്ടോ അവലംബക വസ്തു ഓട്ടോ സ്റ്റേ റഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു അതായത് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ പ്രതിപാദിക്കാൻ വേണ്ടി നാം ഏതൊരു വസ്തുവിനെയാണ് അടിസ്ഥാനമാക്കി പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു ക്ലിയർ ആയാലും ഉടങ്ങ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഒരു ടേബിൾ വന്നിട്ടുണ്ടാകും നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം അപ്പൊ നമുക്ക് ഇച്ചിരി കാര്യങ്ങള് മനസ്സിലാവും ഇതാ നോക്കുക എന്താ ഇവിടെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഏഹ് പാസഞ്ചറിന്റെ മൂവിങ് ബസ് മൂവിങ് ബസ്സിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറിന്റെ കേസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആദ്യത്തെ കണ്ടീഷൻ കണ്ടില്ല ഒരു മൂവിങ് ബസ് ആണ് മൂവിങ് ബസ്സിൽ ഇരിക്കുന്ന പാസഞ്ചർ ഇപ്പൊ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വിത്ത് റെസ്പെക്ട് ടു ബസ് ബസ്സുമായിട്ട് അപേക്ഷ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ബസ്സിലയാൾ ഇരിക്കുകയാണെങ്കിൽ അപ്പം പാസഞ്ചർ ഒരു മൂവിങ് ബസ്സിൽ ഇരിക്കുന്നു അപ്പൊ ബസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അയാൾ എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അല്ലെ ബസ്സിലിരിക്കുകയാണ് അതേസമയം റോഡുമായിട്ട് കമ്പയർ നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ അങ്ങനെയാണ് ആ പാസഞ്ചർ എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും റോഡുമായിട്ട് കമ്പയർ നോക്കുമ്പോ ആ പാസഞ്ചർ സ്റ്റേറ്റ് ഓഫ് മോഷൻ അതായത് ചലനാവസ്ഥയിലാണ് മനസ്സിലായല്ലോ ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിന് ഓൺ എ കൗ ഗ്രേ ഫീൽഡ് നോക്കുക അപ്പം ഫീൽഡിൽ പുല്ല് നിന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എങ്ങനെയാണ് കൗവിന്റെ മേളിൽ ക്രോ ഇരിക്കുകയാണ് അപ്പം വിത്ത് റെസ്പെക്ട് ടു കൗ കൗനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണല്ലേ കാക്ക സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് പക്ഷേ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് കാക്ക എങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായാലോ ദൻ എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടൂ ഗ്രൗണ്ട് ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ആ കുട്ടി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അതായത് വിത്ത് റെസ്പെക്ട് ടു സൺ ആണെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് മനസ്സിലായല്ലോ ഇനി എ ബുക്ക് ഓൺ ദ റൊട്ടേറ്റിംഗ് ടേബിൾ ഒരു ബുക്ക് റൊട്ടേറ്റിംഗ് ടേബിൾ ആണ് അപ്പൊ റോട്ടേറ്റിംഗ് ടേബിൾ ആയി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ഓഫ് ഓഫറസിലാവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഒരു ബുക്ക് ഒരു ബുക്ക് ഇവിടെ ഒരു ബുക്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ഒരു ടേബിളിൽ ഇരിക്കുകയാണ് ആ ടേബിൾ റൊട്ടേറ്റ് ചെയ്തോണ്ട് റൊട്ടേറ്റിംഗ് ടേബിളിൽ ടേബിളിലിരിക്കുകയാണ് അപ്പം സ്റ്റേറ്റ് ഓഫ് ഓഫറസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം വിത്ത് ടു എങ്ങനെ പറയാം വിത്ത് റെസ്പെക് ടു വിത്ത് റെസ്പെക്ട് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ട് എഴുതുകയാണ് കേട്ടോ വിത്ത് റെസ്പെക്ട് എങ്ങനെയാണ് ടേബിൾ അല്ലേ ടേബിളുമായിട്ട് ആ ടേബിളുമായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ ബുക്ക് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് വിത്ത് റെസ്പെക്ട് ടു ടേബിൾ എന്ന് എഴുതാം ഇനി എങ്ങനെയാണ് ആ അത് ഫീൽഡ് ടേബിൾ തറയിലാണല്ലോ ഇരിക്കുന്നത് ആ ഫ്ലോറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ആ ബുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം അപ്പൊ നമുക്ക് എഴുതാം വിത്ത് റെസ്പെക്ട് ടു എന്ന് എഴുതാം കേട്ടോ വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് എന്നോ ഫ്ലോർ എന്നോ അല്ലെ അപ്പൊ ഫ്ലോറുമായിട്ട് നമ്മൾ കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അതേസമയം ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ അത് സ്റ്റേറ്റ് ഓഫ് ഓഫറിസിലാണ് അതായത് എങ്ങനെയാണ് ചില അവസ്ഥയിലാണ് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ ഒരു വസ്തുവിന്റെ അവസ്ഥ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പം അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ എന്താണ് അവലംബക വസ്തു എന്ന് പറയും ക്ലിയർ ആയാലോ അപ്പൊ നമ്മൾ ഏതൊരു വസ്തുവിനെ ചലനാവസ്ഥ അല്ലെങ്കിൽ ഏതാണ് അതിന്റെ സ്റ്റേറ്റ് അതിനെ പ്രതിപാദിക്കാൻ നമ്മൾ മറ്റൊരു വസ്തുവിനെ എങ്ങനെ പറയണം അടിസ്ഥാനപ്പെടുത്തി പറയണം അതിനെ നമ്മൾ എന്ത് പറയും റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയും മനസ്സിലായാലോ അപ്പൊ എന്താണ് റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാല് ആ നോക്കുക റെഫറൻസ് ബോഡി ഈസ് എ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു വിസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡിസ്ക്രൈബ്ഡ് മനസ്സിലാവുന്നുള്ളോ അപ്പൊ എന്താണ് റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് റെഫറൻസ് ബോഡി ഇസ് എ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു വിസ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് അതായത് ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏത് വസ്തുവിനെയാണ് അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്

മനസ്സിലാവില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം കേട്ടെ അപ്പൊ ഇതാണ് റെഫറൻസ് ബോഡി നമ്മളപ്പം ഒരു വസ്തുവിന്റെ അവസ്ഥ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഒരു റെഫറൻസ് ബോഡി അല്ലെങ്കിൽ ഒരു അവലംബക വസ്തു ഉണ്ടായിരിക്കണം ായാലോ ഇനി നമ്മൾ നമ്മൾ പറഞ്ഞു ഇപ്പം ഒരു വസ്തു മോഷനിലാണെങ്കിൽ പറയുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ മോഷനിലാന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പൊസിഷൻ അല്ലെ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറയും അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ പൊസിഷൻ നമ്മൾ നമ്മള് എന്നാണ് ഇനി നോക്കാനുള്ളത് അപ്പം അതിനെ നമ്മൾ പറയുന്നത് ദൂരവും സ്ഥാനാന്തരവും എന്ന രണ്ട് ടേംസ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഡിറ്റർ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് കേട്ടോ ഇംഗ്ലീഷ് വേർഡും പഠിച്ചിരിക്കാം മലയാളം വേർഡും പഠിച്ചിരിക്കുക കേട്ടോ ദൂരവും സ്ഥാനാന്തരവും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നോക്കുക ഇവിടെ ഒരു ഒരാളെ വീടാണ് ഒരാൾ വീട് ഇത് ആളുടെ വീടാണ് ഈ വീട്ടിൽ നിന്ന് അയാളുടെ ഓഫീസാണിത് ഈ വീടിൽ നിന്ന് ഇരിക്കുന്ന പൊസിഷൻ ഞാൻ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ് ഓഫീസിലിരിക്കുന്നത് എന്നെ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം അപ്പൊ അയാൾ ഈ എയിൽ യിൽ നിന്ന് ബിയിലേക്ക് വരുന്നുള്ളു ഓഫീസിലേക്ക് വരുവാണെന്ന് ഓഫീസിലേക്ക് വരുന്നത് പോകുന്നത് ഓഫീസിലേക്ക് പോകുന്നത് ഇതൊരു ആശുപത്രിയാണ് ഹോസ്പിറ്റലാണ് അപ്പൊ ഹോസ്പിറ്റൽ വഴി അപ്പൊ ഹോസ്പിറ്റലിന്റെ പോയിന്റാണ് ഞാൻ സി ആയിട്ട് എടുക്കുവാണ് പോകുന്നത് ഈ ഹോസ്പിറ്റൽ വഴിയാണ് തിരിച്ചയാൾ വരുന്നത് അതായത് ഇയാൾ പോകുന്നു ഹോസ്പിറ്റൽ വഴിയാണ് തിരിച്ചു പോകുന്നത് ഇതുണ്ട് റേഷൻ ഡിപ്പോ റേഷൻ കടയുണ്ട് ആ ഒരു റേഷൻ ഡിപ്പോ ഞാൻ ക്യാപിറ്റൽ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്തു ആ റേഷൻ ഡിപ്പോ വഴിയാണ് അയാൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് മനസ്സിലാകുന്നുള്ളത് അതുപോലെ അയാൾക്ക് വേണമെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിടത്തും കണക്ട് ചെയ്യാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഓഫീസിലേക്ക് എത്താൻ സാധിക്കും അതിന്റെ ഒക്കെ ദൂരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ക്ലിയർ ആയല്ലോ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു ഇത് എന്ന് പറഞ്ഞിരിക്കുന്ന ബി എന്ന് പറഞ്ഞു ഈ പോയിന്റ് സി ആണ് ഇത് ഡി ആന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പോകുന്നത് തിരിച്ചു വരുന്നത് ഈ വഴിയാന്ന് പറഞ്ഞു അപ്പൊ നോക്കാം ക്വസ്റ്റ്യൻസ് വാട്ട് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീസ് എ ഓഫീസ് ആൻഡ് ടു റീച്ച് ഹോം ഓഫീസിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് ഓഫീസിലേക്കുള്ള ദൂരം അയാളെ ട്രാവലിൽ നിന്ന് ദൂരമാണ് ചോയ് ചെയ്യുന്നത് അപ്പൊ ഓഫീസിലേക്ക് പോകുന്ന എങ്ങനെയാണ് ആശുപത്രി വഴിയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന റേഷൻ കട വഴിയാണ് അപ്പൊ എ സി ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഓഫീസിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് അതായത് ആശുപത്രി വഴി ഇല്ലേ അപ്പം എന്ത് നോക്കിയാൽ ആശുപത്രിയിലേക്ക് എത്താ എടുത്താൽ സിക്സ് ഹൺഡ്രഡ് എടുത്തു ദെൻ ആശുപത്രി പിന്നെ വീട് ആ ഡിസ്റ്റൻസ് ത്രീ ഹൺഡ്രഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം എത്രയാണ് നയൻ ഹൺഡ്രഡ് മീറ്റർ അല്ലെ നയൻ ഹൺഡ്രഡ് മീറ്റർ ട്രാവല് ചെയ്തിട്ടാണ് അയാള് ഓഫീസിലേക്ക് എത്തുന്നത് ഇനി തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ റേഷങ്ങളുടെ വഴി അല്ലേ അപ്പം അതായത് ബി ഡി എന്ന് എഴുതാം ബി ഡി എന്ന് ഞാൻ എഴുതുവാണ് കേട്ടോ അതെത്രയാണ് സിക്സ് സിക്സ്റ്റി ഉണ്ട് അറുനൂറ്റി അറുപതും പിന്നെ നാനൂറ്റി ഇരുപതും അല്ലെ അപ്പൊ എത്ര വരും തൗസൻഡ് എയ്റ്റി തൗസൻഡ് എയ്റ്റി മീറ്റർ ആണ് അയാള് തിരിച്ച് അല്ലെ തിരിച്ച് ട്രാവൽ എടുക്കുന്ന ദൂരം അപ്പൊ തിരിച്ച് ട്രാവല് വീട്ടിലേക്ക് ചെയ്യാൻ എടുക്കുന്ന ദൂരമാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ അതെ നോക്കുക ആർ ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ബോത്ത് ബോധുവേഷൻ ഈക്വൽ ഈക്വൽ ആണോ രണ്ട് സിറ്റുവേഷനിലെ ഡിസ്റ്റൻസ് അല്ല നോ എന്ന് പറയാം അല്ലേ ഇനി അപ്പൊ അതിന്റെ സ്ട്രെയിൽ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹോം ടു ഹിസ് ഓഫീസ് ആൻഡ് റൈറ്റ് ഡിസ്റ്റൻസ് എന്ന് എ ആണോ വീട് വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള സ്ട്രെയിൽ ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ് കൂടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് നാനൂറ്റി എൺപത് ഇല്ലേ നാനൂറ്റി എൺപത് മീറ്റർ ഒന്ന് കൊടുത്തിട്ടുണ്ട് മനസ്സിലായാലോ ഞാൻ ഹി റീസ് ഓഫീസ് ഇഫ് ഹി ട്രാവൽസ് ഫോർ എയ്റ്റി മീറ്റർ ടുവാർഡ്സ് നോർത്ത് അതായത് ഇയാൾ ട്രാവൽ ചെയ്യുന്നവരെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ട്രാവൽ ചെയ്യുന്ന ഏത് ദിശയിൽ ഓഫീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ദിശയിലേക്ക് ഇയാൾ ട്രാവൽ ചെയ്യണം ഓഫീസിലേക്ക് പോകണം ഏദേശീലേക്കാണ് അയാൾ ട്രാവല് ഈസ്റ്റിലേക്കാണ് ട്രാവല് ചെയ്യേണ്ടല്ലേ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഓഫീസിലേക്ക് എത്തത്തുള്ളൂ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്ക് നാനൂറ്റി എൺപത് മീറ്റർ നാനൂറ്റി എൺപത് മീറ്റർ നോർത്തിലേക്ക് ട്രാവൽ ചെയ്താൽ ഓഫീസിലെത്തോ ഇല്ല അല്ലേ അപ്പൊ എങ്ങനെയാണ് ഈസ്റ്റിലേക്ക് നാനൂറ്റി എൺപത് മീറ്റർ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ ഉള്ള അയാള് ഓഫീസില് ഏത് ഡയറക്ഷൻ ട്രാവൽ ചെയ്യണം ആ ഈസ്റ്റ് അല്ലെ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓഫീസിലേക്ക് എത്തുള്ളൂ നാനൂറ്റി എൺപത് മീറ്റർ മനസ്സിലായല്ലോ ദെൻ വാട്ട് ഇസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് കവർഡ് ബൈ ഹിംഇഫ് ഹി ട്രാവൽ ഫ്രം ഹോം ടു ഓഫീസ് ആൻഡ് ബൈ ഹോം ഹോമിൽ നിന്നും അതായത് വീട്ടിൽ നിന്നും ഓഫീസിലേക്കും അതുപോലെ തന്നെ ഓഫീസിൽ നിന്നും വീട്ടിലേക്കും അയാൾ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു എത്രയാണ് നയൻ ഹൺഡ്രഡാന്ന് കണ്ടു തിരിച്ച് തിരിച്ച് വരുന്ന ദൂരം എത്രയാണ് ആയിരത്തി എൺപതാണെന്ന് കണ്ടു അല്ലേ അപ്പം എത്ര വരും ടോട്ടൽ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മീറ്റർ അല്ലേ അപ്പം അയാൾ ട്രാവൽ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് മീറ്റർ ടോട്ടൽ അയാൾ ട്രാവൽ ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം സ്ട്രേറ്റിലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് നാനൂറ്റി എൺപത് മീറ്റർ ട്രാവൽ ചെയ്ത് വെച്ചാൽ മതി അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ദിശയിലേക്ക് തന്നെ തൊള്ളായിരം മീറ്ററും മറ്റേ ദിശയിലെ ആയിരത്തി എൺപത് മീറ്ററും ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഏതാണ് ആ സ്ട്രെയിറ്റ് അല്ലേ അപ്പൊ ഇതാണ് ഇനീഷ്യൽ പോയിന്റ് ഇതാണ് ഇവിടുത്തെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതാണ് ഇവിടെ കുറവ് ഇല്ല നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് മീറ്റർ ആണല്ലോ കുറവ് അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും ഡിസ്പ്ലേസ്മെന്റ് അത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തുപറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയും കേട്ടോ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും ഇവിടെ തന്നെ നോക്കിയേ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലെ രണ്ട് കേസിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലാണ് പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കുറവാണ് അല്ലെ അപ്പം ഡിസ്പ്ലേസ്മെന്റ് കുറവാണ് വന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ പറഞ്ഞത് അപ്പൊ തന്നെ നോക്കുക ടോട്ടൽ ഡിസ്റ്റൻസ് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതാന്ന് പറഞ്ഞു അതുപോലെ തന്നെ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു ഈ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ് ക്വാണ്ടിറ്റി ആണ് അതിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞു നോർത്തിലേക്ക് ട്രാവൽ ചെയ്താൽ നാനൂറ്റി എൺപത് മീറ്റർ നോർത്തിലേക്ക് ഈ നാനൂറ്റി എൺപത് മീറ്റർ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യാ എത്തുമോ ഇല്ല െ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ എത്തത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പൊ ഞാൻ നോക്കാം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അങ്ങോട്ടോ എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ട്രാവൽ ടു എ ഹൈറ്റ് സിക്സ് മീറ്റർ ആൻഡ് ഫോൾസ് ബാക്ക് ടു ബാക്ക് ടു ദിവസം അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കല്ല് മുകളിലോട്ടെറിയുകയാണ് കല്ല് ഗ്രൗണ്ട് ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് മേളിലോട്ട് എറിഞ്ഞു എത്രയാണ് ആ സിക്സ് മീറ്റർ സിക്സ് മീറ്റർ ഹൈറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എത്തുന്നത് ടോപ്പ് പൊസിഷന് സിക്സ് മീറ്റർ ഹൈറ്റ് എന്നിട്ട് തിരിച്ചത് താഴേക്ക് പോരുകയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്ന പറഞ്ഞു നോക്കുക വെൻ ദ സ്റ്റോൺ റീച്ചസ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആ സ്റ്റോണ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എത്തിക്കഴിയുമ്പോൾ എന്ന് മാത്രം ഡിസ്റ്റൻസ് അവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇവിടം വരെ എത്തുമ്പോൾ എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസ് ആ സിക്സ് മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അത് അത്ര തന്നെയാണ് സിക്സ് മീറ്റർ തന്നെയാണ് മനസ്സിലായല്ലോ ഇനി വെന്ത സ്റ്റോൺ ഫോൾസ് ബാക്കിന്റെ ഹാൻഡ് തിരിച്ച് കയ്യിലേക്ക് തന്നെ വരുവാണ് അപ്പം എന്താണ് ഇങ്ങോട്ടും കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് സിക്സ് മീറ്റർ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പൊ ടോട്ടൽ എത്ര വന്നു ട്വൽവ് മീറ്റർ എന്ന് വന്നു ഇനി ഡിസ്പ്ലേസ്മെന്റോ അതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു വസ്തു ഇവിടെയാണ് ഇരിക്കുന്നത് എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എനീഷ്യൽ പോയിന്റ് ദെൻ അതിന്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ് ഫൈനൽ പോയിന്റ് ബി ആണ് അപ്പം ഇനീഷ്യൽ പോയിന്റിന് ഫൈനൽ പോയിന്റിലേക്ക് പറയുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് മനസ്സിലാവുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞു നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്തൂല്ല ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെയും കേസിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം വരുമ്പോൾ ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻറ്റ് ഏത് ദിശയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം സിക്സ് മീറ്റർ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് മറ്റേ ഡയറക്ഷൻ നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇങ്ങോട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുക്കാം ഇങ്ങോട്ടേക്ക് നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം അതായത് മേലോട്ട് പോകുന്നതിന് പോസിറ്റീവും താഴോട്ട് പോകുന്നതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് ഏതെങ്കിലും ഓർണ്ണം പോസിറ്റീവ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് അപ്പം ഇങ്ങോട്ട് വരുവാ മേളിലോട്ട് പോകുമ്പോൾ സിക്സ് മീറ്റർ പ്ലസ് സിക്സ് മീറ്റർ താഴേട്ട് വരുമ്പോൾ മൈനസ് സിക്സ് മീറ്റർ അല്ലെ അപ്പൊ എത്ര വരും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര വരും വാല്യൂ സീറോ വരും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടായിരിക്കും മനസ്സിലായല്ലോ പറഞ്ഞത് അപ്പോൾ ഓർത്തുള്ളത് ഡിസ്പ്ലേസ്മെന്റ് സീറോ അതായത് ഓരോ ഒബ്ജക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് ഇനീഷ്യൽ പോയിന്റ് തിരിച്ച് ഇവിടം വരെ പോയിട്ട് തിരിച്ച് ആ ഇനീഷ്യൽ പോയിന്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് സീറോ ആയിരിക്കും ഓർത്തോണം കേട്ടോ കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഡിസ്പ്ലേസിന് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസിന് നമ്മളൊരു പേര് പറയും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും അല്ലെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും അതായത് സദീശ്ശവെന്ന് പറയും കേട്ടോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും വെക്ടർ ക്വാണ്ടിറ്റീസും സ്കെയിലാർ ക്വാണ്ടിറ്റീസും കേട്ടോ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയുന്നു വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുമ്പോൾ അവിടെ ഡയറക്ഷൻ ദിശ ഇമ്പോർട്ടന്റ് ആണ് പ്രധാന പ്രധാനപ്പെട്ടാണ് കേട്ടോ ദിശ എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ അപ്പൊ ഓർത്തോള് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഡിസ്റ്റൻസിന് ദിശ നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമില്ല ടോട്ടൽ ദൂരമാണ് അവള് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് ഓർത്തോളം ഡിസ്പ്ലേസ്മെന്റ് ദിശ ഇമ്പോർട്ടന്റ് ആണ് ഇതാ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ടെന്താന്ന് ഇന്ന് നിനക്ക് സ്കോർ പൂജ്യം കിട്ടിയെന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പം ഇല്ലമ്മ എന്ന് ഞങ്ങളുടെ മാഷ് സ്ഥാനാന്തരം പഠിപ്പിച്ചു വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയി തിരികെ എത്തിയപ്പോൾ സ്ഥാനാന്തരം എഴുതി എഴുതിക്കാട്ടിയത് അപ്പൊ എത്രയാണ് വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ നിന്ന് പോയി സ്കൂളിൽ എത്തി തിരിച്ച് സ്കൂളിൽ എത്തുമ്പോഴുള്ള സ്ഥാനാന്തരം എത്രയാണ് ആ സ്ഥാനാന്തരം പൂജ്യമാണ് പക്ഷേ ഡിസ്റ്റൻസ് പൂജ്യമാവോ ദൂരം പൂജ്യമാവോ ഇല്ല മനസ്സിലാകും അപ്പൊ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ ഉള്ളത് അത് സ്റ്റാർട്ട് ചെയ്ത പോലേക്ക് തന്നെ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാവും പൂജ്യം ആവും നോക്കുകേറ്റ് ദ ഡയറക്ഷൻ അലോങ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് സച്ച് ഫിസിക്കൽസ് ഹൈം ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക് ആർ റെഫർ ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഡയറക്ഷൻസ് ആർ ക്വാണ്ടിറ്റീസ് സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ അങ്ങനെ ദിശ കൂടി പ്രസ്താവിക്കേണ്ട ഭൗതികളവുകൾ നമ്മൾ എന്താ പറയുക സദിശ അളവുകൾ വെക്ടർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് പറയും ദിശ പ്രസ്താവിക്കാണ്ട് നമ്മൾ എന്താ പറയുക അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കേ ക്വാണ്ടിറ്റീസ് എന്ന് പറയും അപ്പോൾ ഓർത്തുകൂടുക ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിസ്റ്റൻസിന് ദിശ വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ് രണ്ടിൻ്റെയും യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മീറ്റർ ആണ് മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങളും അപ്പൊ നമുക്ക് ഒന്ന് സമറൈസ് ചെയ്യാം കേട്ടോ അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത് ട്രാവൽഡ് സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം യൂണിറ്റ് ഓർത്തുള്ള മീറ്റർ ആണ് അത് ഏത് ക്വാണ്ടിറ്റി ആണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഇനി ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇറ്റ് മീറ്റർ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യ സ്ഥാനത്തേക്കുള്ള നേരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ദിശയും പരിമാണവും ഉണ്ട് അതുപോലെ തന്നെ എന്റെ യൂണിറ്റ് മീറ്റർ ആണ് മാഗ്നിറ്റ്യൂഡിന്റെ ഡയറക്ഷൻ പറയും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും അപ്പൊ വെക്ടർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ ഇതാ അതവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അതായത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി വഴി സി വഴി ഡിയിലെത്തുവാണോ ചെയ്യുന്നത് കേട്ടോ ഏഹ് ഡിയിൽ എത്തുകയാണ് ചെയ്യുന്നത് ദെൻ പിന്നെ തിരിച്ചെങ്ങനെയാണ് തിരിച്ച് എയിലേക്ക് തന്നെ വരുവാണ് ചെയ്യുന്നത് മനസ്സിലാവുന്ന പറഞ്ഞു ഒരു ഒരാള് എ യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ദെൻ എ വഴി ഡിയിലേക്ക് എത്തുന്നുണ്ട് ഡിയിലേക്ക് എത്തുന്നത് ബി സി വഴി വരുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് ആയിട്ടും വരുന്നുണ്ട് മനസ്സിലാവുന്നല്ലോ അപ്പൊ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം സഞ്ചരിച്ച് ദൂരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നോക്കുക ഡിസ്റ്റൻസും വൈൽ റീച്ചിങ് ബി ഈ പോയിന്റിലെത്തി ബിയിലെത്തി ബിയിലെത്തി ഇപ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ട് മീറ്റർ ഇല്ല ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെയല്ലേ അതും എങ്ങനെയാണ് മീറ്റർ ആണ് ഇനി വൈൽ റീച്ചിങ് സി അയാള് സിയിലെത്തി സിയിലെത്തിയപ്പോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എത്ര വരും ആ സിക്സ്റ്റി ഉണ്ട് ഒരു സിക്സ്റ്റി ഉണ്ട് അതായത് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി വരും ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ട്വന്റി എന്ന് വരും വൺ ട്വന്റി മീറ്റർ വരും ഡിസ്പ്ലേസ്മെന്റോ ഡിസ്പ്ലേസ്മെന്റ് ഏഴിൽ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ടല്ലോ അത് എത്രയാണ് എൺപത് മീറ്റർ മനസ്സിലാവല്ലോ ഇനി ഡിയിലെത്തുന്നു അതായത് ഡീലെത്തി ഡിയിലെത്തിയപ്പോ എത്രയാണ് ഇവിടെ ഓൾറെഡി അറുപത് ഉണ്ട് ദൻ അടുത്തത് ഒരു അറുപതാണ് പിന്നെ സിയിൽ നിന്നും ഡിയിലേക്കുള്ള എത്രയാണ് തേർട്ടി ആണല്ലേ അപ്പൊ തേർട്ടി ആണ് അപ്പൊ എത്ര വരും ഫിഫ്റ്റി വരും നൂറ്റി അൻപത് മീറ്റർ അല്ലെ നൂറ്റി അൻപത് മീറ്റർ ട്രാവൽ ചെയ്തു ഇനി ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ നോക്കിയാൽ സീൽ ഡീലെത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് നേരെയുണ്ട് കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഹൺഡ്രഡ് മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അത് എത്രയാണ് ഹൺഡ്രഡ് മീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്തത് റിട്ടേണിങ് ടു എ തിരിച്ച് എയിലേക്ക് ഡീലിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരുവാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അറുപത് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്ന നൂറ് മീറ്ററും ഉണ്ട് അല്ലേ അപ്പം പ്ലസ് ഹൺഡ്രഡും വരുന്നുണ്ട് അപ്പൊ എത്ര ഒരു ടു ഫിഫ്റ്റി അല്ലെ ഇരുന്നൂറ്റി മീറ്റർ അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇനി ഡിസ്പ്ലേസ്മെന്റോ സ്ഥാനാന്തരം എത്ര വരും തിരിച്ച് സെയിം ഇനീഷ്യൽ പോയിന്റിലേക്ക് വരുമല്ലേ അല്ലേ അപ്പൊ എത്ര വരും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ സീറോ വരും മനസ്സിലായല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ മുമ്പേ ടേബിൾ കണ്ടില്ല അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നുണ്ട് ഡിസ്റ്റൻസ് സീറോ ആവുന്നുണ്ട് എവിടെയെങ്കിലും ഡിസ്റ്റൻസ് ഒരിടത്തും സീറോ ആവുന്നില്ല ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സീറോ ആകുന്നുണ്ട് ഇതേ നോക്കിയേ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂസ് നോക്കിയേ ഇവിടെ ആദ്യത്തെ കേസിൽ നോക്കിയാൽ ഇത് രണ്ടും ഈക്വൽ ആണ് ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ ഇവിടെ നിന്ന് നോക്കിയേ ഇത് കുറവാണ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് കുറവാണ് അല്ലെ ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് കുറവാണ് പിന്നെ സീറോ ആകുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ സീറോ ആകാം അല്ലെ സീറോവാകാം അതുപോലെ തന്നെ ഈക്വൽ ടു അല്ലെ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആവാം ഡിസ്റ്റൻസിനോട് ഈക്വൽ ആവാം അതുപോലെ എങ്ങനെയാണ് ലെസ് ദാൻ അല്ലേ ലെസ് ദാൻ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനേക്കാളും ആകാം മനസ്സിലാവും അപ്പൊ സീറോ ആവാം ഈക്വൽ ടു ഡിസ്റ്റൻസ് ആവാം അതുപോലെ തന്നെ ലെസ് ദാൻ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനേക്കാളും കുറവും ആവാം ക്ലിയർ ആയല്ല പറഞ്ഞത് ഇതാ അടുത്ത ഒരു ക്വസ്റ്റിനും കൂടെ നോക്കാം കേട്ടോ എന്താ നോക്കുക ഇത് ഇതുപോലെ തന്നെ ഏഴിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്തുവാണ് സിയിലെത്തുവാണെങ്കിൽ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ഈ ഒരു ബി വഴി എത്തുന്നുണ്ട് വളഞ്ഞു തിരിഞ്ഞാണ് പോകുന്നത് രണ്ടാമത്തെ കേസിൽ നേരെയാണ് പോകുന്നത് കേട്ടോ ആദ്യമേ നോക്കുക വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവലിന്റെ അക്കോർഡിംഗ് ടു ഇത് ഫസ്റ്റ് ഫിഗർ ഈ ഫിഗറുമായിട്ട് നോക്കുമ്പോ ടോട്ടൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും അപ്പൊ ആദ്യത്തെ ഫിഗർ എ നമുക്ക് എടുക്കാം ആദ്യത്തെ ഫിഗറിൽ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സിക്സ്റ്റി ഇങ്ങനെയാണ് സിയിലേക്ക് എത്തുന്നത് കേട്ടോ സിയിലേക്ക് എത്തുന്ന എ വഴുതൊട്ട് ബി വഴി സിയിലേക്ക് എത്തുന്ന അപ്പം സിക്സ്റ്റി പ്ലസ് ഫോർട്ടി എത്ര വരും ആ ഹൺഡ്രഡ് വരും ഹൺഡ്രഡ് മീറ്റർ ആദ്യത്തെ കേസിൽ ശരിയല്ലേ ഇനി അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് അവിടെ എത്ര വരും സീലേക്കുന്നത് ഡയറക്റ്റ് അവിടെ തന്നിട്ടുണ്ട് എത്രയാണ് എൺപത് മീറ്റർ അല്ലേ എൺപത് മീറ്റർന്ന് തന്നിട്ടുണ്ട് ഇനി അടുത്ത കേസിൽ നോക്കുക രണ്ടാമത്തെ കേസിൽ ഈ കേസിൽ നോക്കുക ബി എന്ന് പറഞ്ഞിരിക്കുന്ന കേസിൽ നോക്കുക ഡിസ്റ്റൻസ് അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സിക്സ്റ്റി പ്ലസ് ഫോർട്ടി വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് മീറ്റർ ഇനി അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റോ സ്ഥാനാന്തരം എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ തന്നെയല്ലേ അപ്പം എത്രയാണ് വരുന്നത് സെയിം തന്നെ സിക്സ്റ്റി പ്ലസ് ഫോർട്ടി വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് മീറ്റർ അല്ലേ അപ്പൊ ഈ രണ്ട് കേസിലും രണ്ട് എങ്ങനെയാണ് ആദ്യത്തെ കേസിൽ ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഡിസ്പ്ലേസ്മെന്റ് അതിനേക്കാളും കുറവാണ് രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയായി ഈക്വൽ ആയി ഒരുപോലെയായി അപ്പം ഇത് രണ്ടും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ടല്ലോ ഏതാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വസ്തു എങ്ങനെ ട്രാവൽ ചെയ്യണം നേരേഖയിൽ ട്രാവൽ ചെയ്യണം അല്ലേ വസ്തു നേരേഖയിൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും അവിടെ ഈക്വൽ ആവും നേരെയൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ അല്ലേ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു വസ്തു ട്രാവൽ ചെയ്യുകയാണെന്ന് നമുക്ക് എന്ത് പറയാം സ്ട്രെയിറ്റ് ലൈൻ സെയിം ഡയറക്ഷൻ അല്ലെ സ്ട്രെയിറ്റ് ലൈനിൽ സെയിം ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം തിരിച്ച് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുക പറയുമ്പോൾ ഇങ്ങോട്ട് തന്നെ അയയ്ക്കണം തിരിച്ച് കഴിഞ്ഞാൽ ശരിയാവോ ഇല്ല അല്ലെ അപ്പം സ്ട്രെയിറ്റ് ലൈന് സെയിം ഡിസ്റ്റൻസിൽ തന്നെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അവിടെ എങ്ങനെയാണ് ഈക്വൽ എന്ന് പറയാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവും ക്ലിയർ ആയാലോ നമുക്ക് എങ്ങനെ പറയാം ബോഡി ട്രാവൽസ് അലോങ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ട്രാവൽസ് അലോങ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ അതൊക്കെ പോയിന്റുകളാണോട്ടോ മനസ്സിലാക്കി പഠിക്കുക കാണാൻ പഠിക്കാൻ ശ്രമിക്കില്ല മനസ്സിലാക്കി പഠിക്കുക അപ്പൊ എന്താണ് ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും മൺ ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്ന എപ്പോഴാണ് അവനെ ബോഡി ട്രാവൽസ് അല്ല അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവുകൾ എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും ക്ലിയർ ആയല്ലോ മനസ്സിലായല്ലോ മനസ്സിലായില്ല അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ അപ്പൊ ഓർത്തിരിക്കുക ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് പാത്ത് ട്രാവൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽ ആണ് യൂണിറ്റ് മീറ്റർ ആണ് സ്കെയിലാർ ആണ് അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അതായത് അതിശ അളവാണ് കേട്ടോ മലയാളം അങ്ങോട്ട് അതിശയ അളവാണ് ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയി ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ അതായത് നമുക്ക് പറയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്പ്ലേ ഡിസ്റ്റൻസ് എന്നും പറയാം അതായത് വെക്റ്റർ ആണ് യൂണിറ്റ് സെയിം തന്നെയാണ് ക്ലിയർ ആയാലോ പിന്നെ നമ്മൾ പറഞ്ഞു ഈക്വൽ ടു സീറോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുന്നുണ്ട് അതിന്റെ കണ്ടീഷൻ അതിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഈക്വൽ ടു സീറോ ഇല്ല ഈക്വൽ ടു സീറോ ആവുന്നുണ്ട് ലെസ് ദാനിന്റെ ഡിസ്റ്റൻസും വരുന്നുണ്ട് അല്ലെങ്കിൽ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റും വരുന്നുണ്ട് അങ്ങനെ ആവുകയാണെങ്കിൽ രണ്ടിൻ്റെയും നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്താലോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ നമുക്ക് നോക്കാം ഡിഫറൻസ് എഴുതുകയാണെന്നുള്ള എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലെങ്ത് ഓഫ് ദി പാത്ത് കവേർ അതാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ പൊസിഷിനെ ഡെഫിനിറ്റ് ഡയറക്ഷൻ കൂട്ടത് ഇമ്പോർട്ടന്റ് ആണ് ഡിസ്റ്റൻസ് കെ നോട്ട് ബി സീറോ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് സീറോ ആവുന്നുണ്ടോ ഇല്ല നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടില്ലായിരുന്നോ ഓർക്കുന്നില്ലേ ഈ ഒരു ടേബിളെ നമ്മൾ കണ്ടില്ലെന്നാണ് ഡിസ്റ്റൻസ് എപ്പോഴേലും സീറോ ആവുന്നുണ്ടോ ഇല്ല അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് സീറോ ആവുന്നുണ്ട് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നുണ്ട് ഡിസ്റ്റൻസ് എന്ന് ക്വാണ്ടിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വെക്ടർ ആണ് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവുന്നില്ല എന്ന് പറഞ്ഞു അതെപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലും ആണ് കേട്ടോ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ കേട്ടോ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറയാം ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഈക്വൽ ടു സീറോ ആവാം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു സീറോ ആവാം ഈക്വൽ ടു ഡിസ്റ്റൻസ് ആവാം പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ അല്ലേ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആവാം അതുപോലെ തന്നെ ലെസ് ദാൻ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെസ് ദാൻ ഡിസ്റ്റൻസ് നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആയാലോ അപ്പം ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇപ്പൊ ഓർത്തോളം യൂണിറ്റുകളൊക്കെ ഓർത്തോളം കേട്ടോ യൂണിറ്റ് രണ്ടിന്റെ യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് രണ്ടിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് സ്കേലാർ ആണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ് ക്ലിയർ ആയാലോ അപ്പൊ ഇതിന്റെ ഈ ഡിഫറൻസിന്റെ ഒരു മലയാളം വേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് നോക്കിക്കോളോ മലയാളം മീഡിയം കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ദൂരം അതിശമാണ് സ്ഥാനാന്തരം സദിശ എന്ന് പറഞ്ഞിട്ടുണ്ട് സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ദൂരത്തിന്റെ അളവ് സ്ഥാനാന്തരത്തിന്റെ അളവിന് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കാം അല്ലെ പറഞ്ഞു സ്ഥാനാന്തരങ്ങൾ ദൂരത്തിന്റെ അളവിന് തുല്യമോ കുറവോ ആയിരിക്കും അതുപോലെ തന്നെ സീറോയും ആവും മനസ്സിലായാലോ അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ ഡിസ്റ്റൻസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് അതിന്റെ വാല്യൂസ് എങ്ങനെ വരാം അല്ല വാല്യൂസ് എങ്ങനെ വരാം അത് ഏതൊക്കെ രീതിയിലാണ് വരുന്നത് ഈക്വൽ ടു ആവുന്ന കണ്ടീഷനും കേട്ടോ ഈക്വൽ ടു രണ്ടും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ദൂരവും സ്ഥാനാന്തരവും ഒരേപോലെ ഒരേപോലെയാന്ന് ഈക്വൽ ആവുന്ന തുല്യമാവുന്ന കണ്ടീഷൻ ഇങ്ങോട്ട് ഇതൊക്കെയെന്ന് മനസ്സിലാക്കിയിരിക്കുക മനസ്സിലാക്കി നല്ല പഠിക്കുക കേട്ടോ കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കാണാതെ പഠിക്കലോ ഇപ്പം ഇങ്ങനൊരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതേപടി കാണാതെ പഠിക്കാൻ ശ്രമിക്കലും സംഭവം എന്നാന്ന് മനസ്സിലാക്കുക കേട്ടോ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക അത് നല്ല മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇതൊക്കെ നമുക്ക് അടുത്ത വർഷത്തെ ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കമന്റ് ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുണ്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അറിയാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടെ അതനുസരിച്ച് നമുക്ക് ബാക്കി വീഡിയോസ് ചെയ്യാം അപ്പൊ ഇതിന്റെ അടുത്ത പാട്ട് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും നല്ലോണം പഠിക്കാം എഴുതി തന്നെ പഠിക്കുക കേട്ടോ താങ്ക്